നമസ്കാരം. തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു അരവിന്ദ് സ്വാമി. റോജ, ബോംബെ പോലുള്ള സിനിമകളിൽ തമിഴകത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ റൊമാൻറ്റിക് ഹീറോയായി മാറിയ താരമാണ്. തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അതിവേഗമായിരുന്നു അരവിന്ദ് സ്വാമിയുടെ വളർച്ച. സൗന്ദര്യവും കഴിവുമെല്ലാം ഒരുപോലെ ഒത്തിണങ്ങിയ നായകൻ. കൂടുതലും റൊമാൻസ് ആയിരുന്നു ചെയ്തതെങ്കിലും നല്ല അഭിനേതാവ് പേരെടുക്കാനും അരവിന്ദ് സ്വാമിക്ക് സാധിച്ചിരുന്നു. എന്നാൽ തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് അരവിന്ദ് സ്വാമി സിനിമയിൽ നിന്നും വിട്ടുപോകുന്നത്. 2000s തുടക്കത്തിൽ സിനിമ വിട്ട അരവിന്ദ് സ്വാമിയെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് 2013 അരവിന്ദ് സ്വാമി വീണ്ടും തിരിച്ചു വരുന്നത്. അതുവരെയും താരം സിനിമയിൽ നിന്നും അകലം പാലിച്ചിരുന്നു. മുമ്പൊരിക്കൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തിലെ ആ ഇടവേളയെക്കുറിച്ച് അരവിന്ദ് സ്വാമി മനസ്സ് തുറക്കുകയുണ്ടായി. ചില പരസ്യങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ദളപതിക്കായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നാലെ റോജയും ബോംബെയും വന്നു. അത് രണ്ടിലും താൻ നായകനായിരുന്നു. ആ സമയത്ത് തൻ്റെ സ്റ്റാർഡം കൈകാര്യം ചെയ്യാനായില്ല. അതോടെയാണ് US പോകുന്നത്. തൻ്റെ ഇടവേള അരവിന്ദ് സ്വാമി കൂടുതലും വിനിയോഗിച്ചത് കുടുംബത്തിനൊപ്പം ചിലവിടാനായിരുന്നു. 2 അരവിന്ദ് സ്വാമിക്കുള്ളത്, മകൾ ആതിരയും മകൻ രുദ്രയും. ആ 10 തൻ്റെ മക്കൾക്കായി മാറ്റിവച്ചതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ തനിക്ക് മാത്രമായി കൂടുതൽ സമയവുമുണ്ട്. ഈ ഇടവേളയുടെ സമയത്തായിരുന്നു അരവിന്ദ് സ്വാമിയുടെ നട്ടലിന് പരിക്കേൽക്കുന്നതും താരം കിടപ്പിലാകുന്നതും. നട്ടലിന് പരിക്കേറ്റതോടെ കാലുകളെ ബാധിച്ചു. ഇതോടെ കുറെ കാലം ഭാഗികമായി പാരലിസിസ് അനുഭവിച്ചിരുന്നു എന്നും താരം പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് താൻ ആരോഗ്യം വീണ്ടെടുത്തു. അത് തന്നെ സഹായിച്ചത് കടൽ എന്ന സിനിമയിലേക്കുള്ള ക്ഷണമാണെന്നാണ് അരവിന്ദ് സ്വാമി പറയുന്നത്. ഇപ്പോഴിതാ നായകനായും വില്ലനായും സഹനടനുമായെല്ലാം തമിഴകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അരവിന്ദ് സ്വാമി. തിരിച്ചുവരവിൽ മലയാളത്തിലും അരവിന്ദ് സ്വാമി അഭിനയിച്ചിരുന്നു.